എന്തി കാണിക്കുന്ന മോളെ, നീ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചേ, ആരാ നോക്കട്ടെ. ചെപ്പടിക്കുന്നിൽ ചിന്നി ചീലമ്പും ചക്കരപ്പൂതേ ഗിരിയോ. നമസ്കാരം, തിരക്കിലായിരുന്നു. അവന്മാര് കുറച്ച് വൈകിച്ചു, മുന്തിരി കേടായി പോയ അമ്മാരുടെ തലേ കൂടെ മറക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാലോ, എനിക്കറിയാവോ ആരെങ്കിലും? ഞാൻ നോക്കാം, എനിക്കറിയാവുന്ന വേറെ ഒന്ന് രണ്ട് പാർട്ടീസ് ഉണ്ട്. എങ്കിൽ അതാ നല്ലത്, വയനാട്ടിലെങ്കിൽ നല്ല മുന്തിരി തന്നെ വേണം. എനിക്കറിയാവുന്ന പാർട്ടി ആവുമ്പോ എനിക്കും വിശ്വാസം. ഞാൻ പറയാം. ആരാണ്ടി വന്നേ? അതാണ് ഗിരി. നീ കണ്ടിട്ടില്ലേ എത്രയോ തവണ അവനോട് വന്നിരിക്കുന്നു. എന്റെ കെട്ടിയോൻ കുംഫുക്കാരൻ ടോമിച്ചന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഇച്ചായന്റെ കൂടെ പണ്ട് തൊട്ടേ അവനോട് വരുവായിരുന്നു. എനിക്ക് വലിയ സഹായം അവൻ. അവന്റെ അമ്മ സുമിത്രയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. പാവം, അവക്ക് മാധവട്ടം മരിച്ച പിന്നെ ഗിരി മാത്രമേ ഉള്ളൂ. അവൻ അമ്മയും എത്ര വേണേലും പഠിക്കായിരുന്നു അവന്. പക്ഷെ അവനിഷ്ടം കൃഷിയും നാട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതാ. ആ തീരുമാനം എനിക്കിഷ്ടായി. നാട്ടിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരല്ലോ, കൃഷി ചെയ്യാനും ആരെങ്കിലും വേണ്ടേ? സുമിത്ര നന്നായി കവിതകൾ എഴുതുമായിരുന്നു പണ്ട്. അപ്പോഴാണ് അവള് തീപ്പൊരി സഖാവ് മാധവനെ പ്രേമിച്ച് കെട്ടിയത്. വീട്ടുകാര് പുറത്താക്കി, അതോടെ എഴുത്തും പഠിപ്പും നിന്നു. എന്നിട്ട് അവളിപ്പോ ഒന്നും എഴുതാറില്ല. ഗിരിക്ക് അമ്മ എഴുതാത്തതിൽ നല്ല വിഷമമുണ്ട്. അവനെ നോക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ അമ്മയുടെ സ്വപ്നം തകർന്നുപോയിന്നാ അവൻ പറയുന്നത്. അവൻ കരയുന്നത് ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതീതും പറഞ്ഞിട്ടാ, പാവൻ ചക്കൻ. നല്ല ചേട്ടനാണല്ലേ. ദുബായിലുള്ള എന്റെ മോള് ഹെലൻ അവനേക്കാൾ ഇളയതായിരുന്നേൽ ഞാൻ അവളെ ഗിരിക്ക് ആലോചിച്ചേനെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമ്മുടെ നാടുവിട്ടോടി കാഞ്ഞാണിയും ഗിരിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. അവന് ഗിരിയെ ശരിക്കും അറിയാം. ഒന്നിച്ചു പഠിച്ചതാ, എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത്? ഏയ്, ഒന്നില്ല. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കാഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സോൾവ് ചെയ്യാം, എനിക്ക് കാശും കിട്ടും. അയ്യേ, എന്തായ്യേ? അല്ല, നീ എന്താ ഇവിടെ? ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നെ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപ്പിളത്തെ പറ്റി ചോദിക്കുന്നു, എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലും ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, അപ്പോഴേക്കും പണിഞ്ഞു. പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? എന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിയിക്കാൻ പറ്റൂ, ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകമാടി. ഞങ്ങൾ മൂന്നുപേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കയിൽ നിന്ന് നല്ലൊരാലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്നു മുതല് ഗിരിയനോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്.
അപ്പനോ? എടി അവളാടി, നിന്റെ അമേരിക്കയിലുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂനി കാഞ്ഞാണി. കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് രണ്ട് പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവനെ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്. മതി, പൊയ്ക്കോ, പിന്നെ ചൊല്ലാം. ശരി മോളെ, ഒരു അഞ്ചാറ് പേരെ പ്രേമിച്ചതിന്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയ ഒരാണിന് പിന്നെ ലോകത്തെ സകല പെൺകുട്ടികൾക്കും കലിയായിരിക്കും. അതും ആ പാവം ചേട്ടനെ പറ്റിച്ചിട്ട് പോയത് ഒരു വലിയ കാശുകാരി. ആ കാശുകാരി പോരാത്തിന് നിന്റെ കുടുംബക്കാരി ബെസ്റ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറയും. നിന്നെ കണ്ട പുള്ളിക്ക് തിരിച്ചറിയുന്ന പോലും സംശയം, അപ്പോഴാണ് നീ ഇഷ്ടം പറയും മോളെ. നീ എങ്ങനെ പറയും? അതൊക്കെ ഞാൻ പറയും. എന്റെ കർത്താവ് യൂതാസ്ലിഹ എനിക്കൊരു വഴി കാണിച്ചു തരും. കാണിച്ചേരില്ലേ? നിങ്ങൾക്കിതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? കാർ കേടാവുന്നു, നമ്മള് ബോണറ്റ് പൊക്കി നോക്കുന്നു, എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോടി? കാശ് കൊടുത്ത് പുതിയ കാർ മേടിക്കാതെ പൊട്ട കാറും കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിയിട്ട് വന്നാ മതി, ഞാൻ നടന്നു പോവാം. എന്ത് പറ്റി ഡോക്ടറെ, വണ്ടി പണിയാക്കിയാ? ഗിരിയോ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രയും ദൂരമല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം, വാ കയറിക്കോ. ആ, താങ്ക് യു. ഇനി ഒരു മിനിറ്റ്, ഞാൻ ചാവി ഒന്ന് എടുത്തോട്ടെ. ഞാനീ വണ്ടി ഒന്നും എടുക്കാനില്ലല്ലേ. എന്തേ, നടന്നു പോണില്ലേ? എവിടെ പോയിട്ട് വരുന്ന വഴിയാ? നമ്മുടെ പനക്കിലെ ഫ്രാൻസിസിന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുവാ. ഓ, ഞാൻ കേട്ടു, റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ 200 പവനും. എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ കാശുകാരി ശ്രീധനം കൂട്ടിക്കൂട്ടി എങ്ങോട്ടാ പോകുന്നു? നാണാവൂലേ നിങ്ങൾക്ക്? പെട്ടു പോണത് പാവങ്ങളാ. നമ്മുടെ ആ ഗോപാലന്റെ പെൺമക്കള് മൂന്നാ. അയാളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കല്യാണം. അത് പിന്നെ ഗിരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ സഹായിക്കാനും സമൂഹ വിവാഹം നടത്താനും ഒക്കെ അല്ലേ? ആ, നടത്തറ. എന്താടാ വണ്ടിയില്? കുറച്ച് ചാണക സാറ്. ചാണകോ? ആ വണ്ടിയുടെ ബുക്കും പേപ്പറും എടുത്ത് സാധനം എടുത്തില്ലടാ. നീ എന്താ പുറത്തോട്ടിറങ്ങത്തില്ലേ? നിന്റെ കാലെന്താടാ തളർച്ചയാണ്? ആരാ സാറേ? എസ് ഐ ജോർജാണോ? സാറിന്റെ പേര് പറയടാ. എന്താടോ അവിടെ സാറേ? ഏതേ ഒരു കിരി, അവന് പുറത്തോട്ടിറങ്ങാൻ വലിയ പ്രയാസമാണെന്ന്. എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിർബന്ധിച്ചിറക്കണേ? അവനോട് വിട്ടു പോകാൻ പറയടോ. കുറച്ച് ചാണകം എടുക്കട്ടെ. വേണ്ട, കണ്ടാത്തണ്ട. അല്ല, ഗിരിക്ക് എസ് ഐയെ നേരത്തെ പരിചയമുണ്ടോ? പണ്ട് വിപ്ലവം തലക്കി പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ നിന്ന് ഒരസീതാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ഐ സിയുലും ഞാൻ ജയിലിലും. ആട് തോമ, ആട് തോമ, ആട് തോമ, ആട് തോമ.